ജോസ്ഗിരിയിലെ പ്രമാദമായ ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ തുടങ്ങി. ബിനോയ് എബ്രഹാം, അയൽവാസികളായ പൗലോസ്, റാഫേൽ ദമ്പതികളെ വെട്ടിക്കൊന്ന കേസിന്റെ വിചാരണയാണ് തുടങ്ങിയത്. 2020 ഡിസംബർ 13 കേസിനാസ്പദമായ സംഭവം നടന്നത്. ജ്യേഷ്ഠൻ ഡേവിഡിനെ വെട്ടിക്കൊന്ന കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ബിനോയ് എബ്രഹാം. കോവിഡിനെ തുടർന്ന് തടവുകാർക്ക് പരോൾ അനുവദിച്ചപ്പോൾ ബിനോയ്ക്കും പരോൾ ലഭിച്ചു. അങ്ങനെ നാട്ടിലെത്തിയപ്പോഴാണ് ഇരട്ടക്കൊല നടത്തിയത്. കേസിൽ പോലീസിന് മൊഴി നൽകിയത് ദമ്പതികളുടെ മകനായ ബെന്നിയാണ്. ദമ്പതികളും കേസിൽ സാക്ഷികളായിരുന്നു. ഈ വിരോധം വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം കാമുകി നീതുവുമായി ജോസ്ഗിരി മലയിലേക്ക് രക്ഷപ്പെട്ട ബിനോയ് കാമുകിക്കൊപ്പം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. എന്നാൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കയററുത്തുമാറ്റി ഇരുവരെയും താഴെ ഇറക്കി. എന്നാൽ നീതു മരിച്ചു, ബിനോയ് എബ്രഹാം രക്ഷപ്പെടുകയും ചെയ്തു. അന്നത്തെ ചെറുപുഴ CI MV വിനീഷ് കുമാർ, SI തമ്പാൻ, സീനിയർ CPO രതീഷ് കുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്.